പല കാരണത്താൽ മനസ്സിന്റെ പിടിവിട്ടു പോകുന്നവരുണ്ട്. ഒരു നിമിഷം സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അതുവരെയുള്ള ജീവിതത്തെ മറന്നു പോകുന്നവരും ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നവരും. ചെന്നൈ പോലെ ഒരു മഹാനഗരത്തിൽ അങ്ങനെ അലയുന്നവർക്ക് കൈത്താങ്ങ് നൽകുകയാണ് കുറച്ച് മലയാളികൾ. യാത്ര ചെന്നൈ നഗരത്തിരക്കുകളിൽ നിന്നാണ് ആരംഭിച്ചത്. നഗരത്തോട് ചേർന്ന് വടക്കു ഭാഗത്ത് ഒരു ഗ്രാമമുണ്ട്, തിരുനിലൈ. അവിടെ കുറച്ച് മനുഷ്യരുണ്ട്, അവരെ പരിപാലിച്ചു കഴിയുന്നവരും. ചെന്നൈ മഹാനഗരത്തിൽ അലഞ്ഞുതിരിയുന്നവർ ഏറെയാണ്. മാനസിക നില തെറ്റിയവർ, HIV ഉൾപ്പെടെ രോഗബാധിതർ, ആരും നോക്കാനില്ലാത്തവർ. തെരുവിലെ ഈ സ്ഥിരം കാഴ്ച റാഫിയുടെ മനസ്സിനെ വല്ലാതെ നോവിച്ചു. 1999 അയാൾ മാനസിക രോഗി എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അയാൾ ഒരു താടിയും മുടിയും വെച്ചിട്ട് ജെമിനി ഫ്ലേവറിൻ്റെ അടിയിൽ ഇരിക്കുക. അപ്പോൾ അയാളായിട്ട് സംസാരിച്ചപ്പോൾ 1-2-3 ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് കണ്ടപ്പോൾ അയാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ അയാളെ ഞാൻ എൻ്റെ വീട്ടിൽ കൂട്ടിയിട്ട് പോയി. അപ്പോൾ വീട്ടിൽ വെച്ചിട്ടാണ് ഞാനിത് ആരംഭം. പിന്നെയാണ് മനസ്സിലാകുന്നത് ഇയാൾ രോഗിയാണ്, ഇയാൾക്ക് ചികിത്സ വേണം. പിന്നെ ഇതങ്ങനെ തുടരേണ്ടി വന്നു. ആൾ ആദ്യം കുടുംബത്തിന് നല്ല പിന്തുണ കിട്ടി, വീട്ടിലായിരുന്നല്ലോ ആരംഭിച്ചത്. പിന്നെ വീട്ടിൽ ഭയങ്കര ക്രൗഡായപ്പം ഭാര്യ നാട്ടിലോട്ട് പോയി, കണ്ണൂർ കാഞ്ഞിരോടാണ് വീട്. പിന്നീട് സമൂഹത്തിൽ നിന്ന് പലരും വന്ന് സന്ദർശിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ വലിയ സ്ഥലത്ത് എത്തിപ്പെട്ടത്. ഇതിപ്പോൾ ഏകദേശം 2.75-3 ഏക്കറയുടെ അടുത്തുണ്ട് ഈ സ്ഥലം. ഇവിടെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇതൊരു പബ്ലിക് ട്രസ്റ്റായി മാറി. കുറേ ആൾക്കാരുടെ സഹായം കിട്ടി, സർക്കാർ സഹായം കിട്ടി. അതിങ്ങനെ തുടർന്ന് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ 245 പേര് ഇന്നുണ്ട്. കണ്ണൂർ സ്വദേശിയായ റാഫി ജോലി തേടിയാണ് 70-കളിൽ മദ്രാസിയിലേക്ക് വണ്ടി കയറിയത്. പിന്നീട് കച്ചവടക്കാരനായി, ഒടുവിൽ നിരാലംബരായ മനുഷ്യരുടെ സംരക്ഷകനും. '99 ചെന്നൈ കേന്ദ്രീകരിച്ച് അൻപകം അഥവാ സ്നേഹാലയം തുടങ്ങുന്നത്. മൂന്നിടത്തായി പ്രവർത്തിക്കുന്ന സ്നേഹാലയങ്ങളിൽ ഇപ്പോൾ 300 പേരുണ്ട്. 2000-ലധികം പേരെ ബന്ധുക്കളെ കണ്ടെത്തി കൈമാറിയിട്ടുണ്ട് ഇവർ. റാഫിയുടെ മകളും പ്രവർത്തനങ്ങളിൽ സജീവമാണ്. കേരളത്തിലുള്ളവരുടെ ചെന്നൈയിൽ ഉണ്ടാവുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു ഫീലാണ്, എങ്ങനെയെങ്കിലും അവരെ ഒന്ന് നാട്ടിലേക്ക് അയക്കണമെന്ന്. ഇപ്പോൾ ഇവിടെ തന്നെ കോർപ്പറേഷൻ്റെ ഒരുപാട് ഹോമുണ്ട്. എവിടെ മലയാളീസ് ഉണ്ടെങ്കിലും ഒരു വൈബ്രേഷൻ അടിക്കും. എനിക്കൊരു ടെൻഷനാണ് എങ്ങനെയെങ്കിലും നാട്ടിൽ അവരെ പറഞ്ഞയക്കണമെന്ന്. അവരുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് അവിടുത്തെ ആ സ്ഥാപനത്തിലെത്തും. എത്തിയിട്ട് എന്താണ്, ഏതാണ്, എങ്ങനെയാണ്, അഡ്രസ്സ് ഡീറ്റെയിൽസൊക്കെ കണ്ടുപിടിച്ച് പോലീസ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കേരളത്തിലെ പോലീസ്. അപ്പോൾ അവരോടൊക്കെ ഇൻഫർമേഷൻ കൊടുക്കും, അങ്ങനെയാണ് അവരെ നാട് വീടൊക്കെ കണ്ടുപിടിക്കുന്നത്. മാനസിക രോഗികൾ, സംരക്ഷിക്കാൻ ആരുമില്ലാത്ത HIV ബാധിതർ, ഇവർക്കെല്ലാം ആവശ്യമുള്ള ചികിത്സയും ഭക്ഷണവും താമസവും ഉറപ്പു നൽകുന്നുണ്ട് ചെന്നൈയിലെ അൻപകം. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി രജിസ്റ്റർ ചെയ്ത അൻപകത്തിന് ചെറുതായെങ്കിലും ഇപ്പോൾ സർക്കാർ സഹായവും കിട്ടുന്നു. സ്നേഹമാണിവിടം, സുരക്ഷയാണിവിടം, നിരാലംബരുടെ തണലാണിവിടം. ഇവങ്ങെല്ലാം നിങ്ങൾ വന്ന് പാത്തീങ്ങനാ അനാഥകളായി ഇരുന്നാലും ഇവങ്ങെല്ലാം വന്ന് മനനല വളർച്ചി കുന്റിയവർ മെന്റലി ഇൽ ഇല്ലാട്ടി மனநல பாதிக்கப்பட்டவர்கள், அனாதை முதியோர்கள், எல்டர்லி சிக், இவங்கெல்லாம் வந்து ரோட்லேருந்து போலீஸ் கொண்டு வந்து விடுறாங்க. நம்மளை பொறுத்தவரை ஒரு உயிருக்கு நம்ம உதவி செய்கிறது, சேவை செய்கிறது தான் நம்ம பண்ணுற முதல் பூஜை. அதுக்கப்புறம்தான் மற்ற பூஜை, கடவுள் எல்லாமே. ஸோ கடவுள் வந்து இந்த ரூபத்தில் வரார். ஒரு முதியோராக வரார், ஒரு மனநல பாதிக்கப்பட்டவராக வரார், ஒரு மனநல வளர்ச்சி குன்றியவராக வரார், உடம்பு சரியில்லாமல் வரார். அவங்களுக்கு நம்ம பண்ணுற சேவையை பூஜையாக நினச்சி பண்ணினோன்னா இந்த மாதிரி ஆர்கனைசேஷனில் உங்களுக்கு எல்லாருக்குமே சந்தோஷம் இருக்கும். பேஷண்ட்டுக்கு மட்டும் இல்லை, நமக்கும் நிறைய சந்தோஷம் வரும், உலகத்துக்கும் நிறைய சந்தோஷம் வரும். ஆளுகள் திரக்கில் இருந்து திரக்கிலேக்கு குதிக்கிற ஈ வலிய நகரத்தில் பரஸ்பர ஸ்நேகத்தின் தணுப்பு பங்கு வைக்கிறவர் இப்போதும் உண்டு. நமக்கு அவரை மனுஷரென்று உறப்பிச்சு விளிக்கலாம்.